ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മുനീസ് ടോക്ക്. ഞാൻ മുനീറ ബഷീർ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന നല്ല ക്യാബേജ് വറവ്. ക്യാബേജ് വറവ് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഞാൻ ഒരു ഹാഫ് ക്യാബേജ് എടുത്തിട്ടുണ്ട്, വലിയ ക്യാബേജ് ആയിട്ടുണ്ട് ഞാൻ കൊണ്ടുവന്ന്. അങ്ങനെ ഞാൻ അതിന് നേരെ പകുതി എടുത്തിട്ടുണ്ട്. അതിന് നല്ല ക്ലീനായിട്ട് മുറിക്കാം. ഞാൻ നല്ല നൈസായിട്ട് മുറിച്ചിട്ടുണ്ട്. നൈസായിട്ട് മുറിച്ച ക്യാബേജ് നല്ല ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ഒരു ബൗളിലോട്ടൊക്കെ ഇടാം. നൈസായിട്ട് മുറിക്കണം. മുറിച്ച പിന്നെ നല്ല ക്ലീനായിട്ട് കവളും വെള്ളമൊന്നിരിക്കാൻ കാരണം വെള്ളമെല്ലാം ഊറ്റിട്ടായിട്ട് നമുക്കതിനൊരു ബോളിലേക്ക് ഇടാം. ഞാനൊരു ബോളിലിട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്കുള്ള ആവശ്യമുള്ളത് തേങ്ങ. ഇതിലേക്ക് ആവശ്യം ഒരു കുറച്ച് ഒരു കപ്പ് തേങ്ങ, ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക്, രണ്ട് പച്ചമുളക്, ഒരു അര, ഒരു ചെറിയ ഉള്ളി, ഒരു ചെറിയ തക്കാളി, പിന്നെ കുറച്ച് വെള്ളുള്ളി, പിന്നെ കറിച്ചപ്പം, പിന്നെ എണ്ണയും കടുകും. ഞാൻ ഇതെല്ലാം ഒന്ന് മിക്സാക്കുന്നുണ്ട്. തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങും മഞ്ഞൾപ്പൊടി ഇട്ട് പാങ്ങൽ മിക്സാക്കിയിട്ട് എടുക്കാം. നല്ല പാങ്ങൽ മിക്സാക്കാം. തേങ്ങും മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ല പാങ്ങൽ മിക്സാക്കിയിട്ട് എടുക്കണം. മിക്സാക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് നമ്മൾ ഉള്ളിയും നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കണം. അതിൻ്റെ ശേഷം കുറച്ച് ഉള്ളിയും നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ടുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകും നല്ല പാങ്ങല മിക്സ് ആക്കിയിട്ട് എടുക്കാം. നിങ്ങൾക്ക് അതിന്റെ ശേഷം എനിക്ക് ആവശ്യമുള്ള അത്ര ഉപ്പിടാം. ഉപ്പിട്ടിട്ട് നല്ല പാങ്ങലിങ്ങനെ കൈ കൊണ്ട് തന്നെ മിക്സാക്കി എടുക്കണം. കൈ കൊണ്ട് മിക്സാക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. നല്ല ക്യാബേജും ഉള്ളിയും തക്കാളിയെല്ലാം ഇട്ട നല്ല മണം വരുന്നുണ്ട് അല്ലേ. പച്ചമുളകും ഇട്ടിട്ടുണ്ട് ഞാൻ. പച്ചമുളക് ശേഷം നമുക്ക് ഒരു പാനിൽ ചൂടാവാൻ വെക്കാം. ചൂടായ പാനോട്ടൊക്കെ നമ്മൾ ഒരു എണ്ണ ഒഴിക്കും. ഇതിനൊക്കെ ആവശ്യമുള്ള എത്ര എണ്ണ, ഞാനൊരു മൂന്ന് സ്പൂണാവും. മൂന്ന് സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ എണ്ണ ചൂടായിട്ട് നമ്മളൊക്കെ നമുക്ക് അതിലെ കടു ഇട്ടിട്ട് കടു ഒന്ന് പൊട്ടിട്ട് വരുമ്പോൾ നമുക്ക് വെള്ളുള്ളി ഇടാം. നല്ല എണ്ണ ചൂടായിട്ടൊക്കെ കടു ഇടാം. കടു നല്ല കാഞ്ഞിട്ട് പൊട്ടിട്ട് വരും. പൊട്ടുമ്പോഴൊക്കെ നമുക്ക് അതിലേക്ക് വെള്ളുള്ളിയും കൂടി ഇടുന്നുണ്ട്. വെള്ളുള്ളിയും കറിച്ചപ്പളം ആഡാക്കിയിട്ട് നല്ല പാങ്ങൾ മിക്സാക്കിയിട്ട് എടുക്കാം. എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ട് നോക്കണം. നല്ല ടേസ്റ്റും ഉണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. മസാലയോ അതൊന്നും ഞാൻ ആക്കിയിട്ടില്ല. മസാല ആക്കേണ്ട കാര്യമേ ഇല്ല. ഇതിലേക്ക് എല്ലാം മിക്സാക്കിയ ശേഷം ഇങ്ങനെ ആക്കി നല്ല ടേസ്റ്റ് ഉണ്ട്. കറിച്ചപ്പളം ഇട്ട് കുറച്ച് കാഞ്ഞിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഉണ്ടാക്കിയിട്ട് വെച്ച് മിക്സിനെ ഇതിലോട്ടൊക്കെ ഇടാവാ. ഞാൻ ഈ മിക്സാക്കി വെച്ച ക്യാബേജ് ഇടുന്നുണ്ട്. ക്യാബേജ് എല്ലാം ഇട്ടിട്ട് ഒരു മിക്സാക്കിയെടുക്കുക. ക്യാബേജ് എല്ലാം ഇട്ടതിന് ശേഷം നല്ല പാങ്ങല മിക്സാക്കിയെടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം. അങ്ങനെ ഞാൻ 10-15 മിനിറ്റ് വേവം വെക്കുന്നുണ്ട്. വെള്ളമൊന്നും ഒഴിക്കാനില്ല. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. വെള്ളം ഒഴിക്കാനേ ഇല്ല. അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് 10-15 മിനിറ്റ് വെന്തിട്ട് കിട്ടും. വെള്ളം ഒഴിക്കാനൊന്നും ഇല്ല. അങ്ങനെ നല്ല ക്യാബേജിൻ്റെ മിക്സ് വറവ് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കണം. പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ അവിടെ ഒരു കുഞ്ഞ് ബെല്ലും കൂടി, അതും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് അമർത്തണം. പിന്നെ നല്ല ക്യാബേജ് വേറെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 10-15 മിനിറ്റ് വെച്ചാൽ മതിയാവാ. ഞാൻ 10-15 മിനിറ്റ് വെച്ചിട്ടുണ്ട്. മാഷാ നല്ല ക്യാബേജ് വേറെ ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.